ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊടൈക്കനാലിലെ കൂക്കൽ എന്ന് പറയുന്ന ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വരുന്ന ഒരു കിടുക്കാഴ്ച ഒരു ലൊക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊടൈക്കനാലിലെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്ലേസുകളിൽ ഒന്നാണ് പൂമ്പാറ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നമ്മൾ ഈ മൂന്നാർ ഇടുക്കി ആ ഒരു മല മേഖലകളിൽ പോകുന്ന ഒരു വൈബ് കിട്ടും. അതോടൊപ്പം തന്നെ ദാ ഇതുപോലെ ഒരു കുളമുണ്ട്. ഈ ഒരു കുളം വന്നിട്ട് മലവെള്ളത്തിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്ന കളക്ട് ചെയ്യുന്ന ഒരു കുളമാണ്. നല്ലൊരു കിടിലം ഒരു ആംബിയൻസ് ആണ്. അതോടൊപ്പം തന്നെ ആമ്പലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ആമ്പലൊക്കെ ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ എന്താണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതൊന്നും ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ കൊടൈക്കനാലിൽ വരുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു കിടിലം ഒരു ലൊക്കേഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൂമ്പാറ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. കൊടൈക്കനാലിൽ കുറച്ച് അകത്തുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റും റൈറ്റൊക്കെ പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കാരണവശ കഴിഞ്ഞാലും ഇത് ഇങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പാടില്ല. ഈ ആമ്പലുള്ള സ്ഥലമാകുമ്പോഴേക്കും കുറച്ച് കൂടുതലായിട്ട് ചതുപ്പ് നിലമായിരിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ആഴവും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ കുറേ ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ഉണ്ട്. അവിടെ കാണിച്ചു തരാം, ഇവിടെ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ കാണിച്ചു തരാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് സ്പോട്ടൊന്നും ഇല്ല. പതിവായിട്ട് നമ്മൾ കൊടൈക്കനാലിൽ പോകാറുണ്ട്. ഏകദേശം എൻ്റെ ഒരു 15-ാമത്തെ ട്രിപ്പാണ് ഗൈസ്. പക്ഷേ പൂമ്പാറയിൽ വലുതായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പൂമ്പാറയിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണിച്ചല്ലോ, ആ ഒരു സ്ഥലത്താണെങ്കിൽ കുറച്ച് വിദേശികൾ, കുറച്ച് ഫോറിനേഴ്സ് ആണെങ്കിൽ അവിടെ ചെറിയൊരു ടെൻ്റ് അടിച്ചൊക്കെ താമസിക്കുന്നുണ്ട്. അത് എന്ത് ടൂറിസത്തിൻ്റെ ഭാഗമാണെന്നുള്ള കേസൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ ചോദിച്ച സമയത്ത് അവർ അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 1 മന്ത് അവിടെ സ്റ്റേ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് അവിടെ താമസിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ലൊക്കേഷനിൽ വരുന്ന സമയത്ത് ചെറിയ ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്. ആ ഒരു വാട്ടർഫോളും കൂടെ ഞാൻ ഇതോടൊപ്പം കാണിച്ചു തരാം. എന്താ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിലായിട്ടാണെങ്കിൽ ചെറിയൊരു വാട്ടർഫോളുണ്ട്. നല്ല കിടിലം വൈബ് തന്നെയാണ്. അവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു വെള്ളം വന്നിട്ട് ആക്ച്വലി ഡൈവേർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള ടൂറിസത്തിനും മറ്റു കാര്യത്തിനൊക്കെ ഉപയോഗിക്കാനും, അതോടൊപ്പം കുറച്ച് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ആ ഒരു കൃഷിയും മറ്റു കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടുന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. കഴിച്ച് ഇതാ കണ്ട, ഇവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഈ ഒരു സൈഡിലാണെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഷട്ടർ സെറ്റപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേ കൂടെയാണ് വെള്ളം, ദാ ഇതിലേ കൂടെയാണ് വെള്ളം നേരെ അപ്പുറത്തെ സൈഡിലുള്ള കൃഷിയിടങ്ങളിലും മറ്റ് ആൾതാമസങ്ങളുള്ള സ്ഥലത്തോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ കൊടൈക്കനാൽ വൺ ഡേ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിലും സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സീക്രട്ട് ലൊക്കേഷനാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ കൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യും. അതുവരെയും സൈനിങ് ഓഫ്. ബൈ യുവർ മിദ്ദാദ് മിക്കുറോ. ബൈ ബൈ.